ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ബോർഡ് ആണ് അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറിലെ റിബൺ വാങ്ങി അതിൽ ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സ്പേസ് നമ്മൾ കുറച്ച് സ്പേസ് അതായത് ഒരു നൂലിൻ്റെ അത്രത്തോളം കളഞ്ഞതിന് ശേഷം അതിനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതിനെ ഇനി ഫോൾഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് എത്രത്തോളം നീളമെന്ന് വെച്ചാൽ ഒരുപാട് നീളത്തിൻ്റെ ആവശ്യമില്ല ഒരു റോസ് ഫ്ലവറിന് എത്ര മടക്ക് വരും ഒരു നാലോ അഞ്ചോ മടക്ക് മടക്കത്തക്ക വിധത്തിൽ അതിനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മടക്കോളം വരുന്നു ഒരു നാലോ അഞ്ചോ മടക്കായാലും മതി ഇതിപ്പം അതി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് അവൻ ഇത് മറ്റൊരു മെത്തേഡാണ് ഒരുപാട് മെത്തേഡുണ്ട് നമുക്ക് ഈ ഒരു റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് വലിയ ഒരു നീടിലെടുത്തിട്ടുണ്ട് ഇനി ആ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഒരു നേരത്തെ ഭാഗം അതിൽ കൂടെ കൊരുത്തിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ തൊട്ട് അത് അത് ഇറുക്കി പിടിച്ച് ചെറുതായിട്ട് സൈഡൊന്ന് പ്രെസ്സ് ചെയ്തതിനു ശേഷം ചെറുതായിട്ട് സൈഡ് പ്രസ്സ് ചെയ്തതിന് ശേഷം അതിൽ കൂടെ കൊരുത്തിട്ട് ഒന്ന് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ചുറ്റുന്ന അനുസരിച്ച് ആ ഒരു ഫ്ലവർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എത്രത്തോളം നമുക്കൊരു ഫ്ലവറായി എന്ന് കറക്റ്റ് തോന്നുന്നത് വരെയും ചെറുതായിട്ട് അതിനെ ലൂസ് ചെയ്ത് ചെറുതായിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റിലി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഫ്ലവർ വേറൊന്നും ചെയ്യാൻ മട വേറൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റി ഇതുപോലെ ചുറ്റി വരിഞ്ഞ് അത് ഇതുപോലെ ഷേപ്പാക്കി ഏത് പല മോഡലിൽ നമുക്ക് വേണമെങ്കിൽ ചുറ്റുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അതൊരു ഫ്ലവർ ആയി കഴിയും അത് ചുറ്റിയതിന് ശേഷം അത് പതുക്കെ ഒന്ന് താഴോട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് വിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മളതും ഈ ലൈറ്റർ യൂസ് ചെയ്ത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ടൈറ്റായിട്ടിരുന്നുള്ളൂ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരുപാട് ഫ്ലവർ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു നാലഞ്ച് ഫ്ലവർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചുറ്റി ആ ഒരു ത്രെഡ് ഞാൻ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ത്രെഡ് നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് അതിന് ഇതുപോലെ ചൂട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തനിയെ ഉരുകി അവിടെ എത്തിക്കൊള്ളു അതൊന്ന് ടൈറ്റാകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് കെട്ടുകയും വേണ്ട ഒന്നും വേണ്ട നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രോക്കുകളിൽ വേണമെങ്കിലും നമുക്ക് ഈ കഴുത്തിന് ചുറ്റും നമുക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവി ഗ്ലൂ കിട്ടും നമുക്ക് ഈ ഡ്രസ്സുകളിൽ ഒട്ടിച്ചെടുക്കാനും ഫ്രോക്കുകളിൽ ഡിസൈൻ ചെയ്യാനും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇതുപോലൊരു നാല് അഞ്ച് ഫ്ലവറാണ് ഞാനിവിടെ ഇതിപ്പം നാലേ ഉള്ളൂ അഞ്ച് ഫ്ലവറുകളോ നമുക്ക് വേണുന്ന ഫ്ലവറുകൾ ബോയിൽ ഡെക്കറേറ്റ് ചെയ്യാത്തക്ക വിധത്തിൽ എത്ര ഫ്ലവർ വേണമെന്ന് നമുക്ക് അത്രയും ഫ്ലവർ റെഡിയാക്കിയെടുക്കാം നിമിഷ നേരം കൊണ്ടാണ് പെട്ടെന്ന് തൊട്ടെന്നാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുത്തത് ഇതുപോലെ വൈറ്റ് കളറിൽ ഇതും ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഫ്ലവർ ചെയ്തെടുക്കാം അതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇതുപോലെ ചെറിയ ബീഡ്സുകൾ അതായത് ചെറിയ മുത്തുകൾ വെള്ള മുത്തുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമുക്ക് മെയിൻലി കുട്ടികൾക്കുള്ള ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വേണമെങ്കിലും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് റോസ് ഫ്ലവറുകൾ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു കഴുത്ത് ഭാഗത്തും കൈയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഈ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തും ബെൽറ്റായിട്ട് നമുക്കിത് ഇതുപോലെ ഫെവി ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് സ്റ്റോൺ വെച്ചും ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മുത്തുകൾ വെച്ചും ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പം ഞാൻ സിമ്പിളായിട്ട് മുത്തുകൾ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പിങ്ക് കളറില് റിബൺ യൂസ് ചെയ്തിട്ട് വൈറ്റ് കളറിലെ റിബണും ചെയ്യാം അതും അതാകുമ്പോൾ നമുക്ക് ബീഡ്സിൻ്റെ കളർ പിങ്ക് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ ഇതിൽ ഗ്ലിറ്റേഡ് ഫെവിക്രയിലിൻ്റെ കളറ് കിട്ടും അത് വെച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേഷൻ ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പം ഞാൻ ഇതുപോലെ വൈറ്റ് കളറിലെ മുത്തുകൾ കൊണ്ട് ബീഡ്സും കൊണ്ട് അത് ഡെക്കറേഷൻ ചെയ്തിരിക്കാണ് മനോഹരമായിട്ട് നല്ലൊരു ബോ ആക്കി എടുത്തു കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ രണ്ട് ബോ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബോ ബ്ലാക്ക് കളറിലെയും വൈറ്റ് കളറിലെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മെറ്റലിൻ്റെയും വാങ്ങിക്കാൻ കിട്ടും അതിൽ നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് ഡെക്കറേഷൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ അത് ഒരു നമുക്കൊരു വരുമാന മാർഗം കിട്ടത്തക്ക വിധത്തിൽ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ബോ ആക്കി എടുക്കാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പല മോഡലിലെ റോസ് ഫ്ലവേഴ്സ് ചെയ്യാം പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് അത് ഡെക്കറേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ എത്ര ഫ്ലവർ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ ചെയ്ത് എടുക്കാവുന്നതേയുള്ളു